നമസ്കാരം. കേരളത്തിൽ കേരളപ്പിറവി ദിനത്തിൽ കേൾക്കാവുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയോടെ വാസ്തവ ന്യൂസ് ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. 66 സംവത്സരങ്ങൾക്ക് മുമ്പ് എറണാകുളം ജില്ലയിലെ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിൽ പറയകാട് പ്രദേശത്ത് ആരംഭിച്ച സാഹിത്യാനന്ദ ലൈബ്രറിക്ക് പുനർജന്മം. കാലപ്പഴക്കത്താൽ ജീർണിച്ച കെട്ടിടം ചോർന്നൊലിച്ച് പുസ്തകങ്ങളെല്ലാം നശിച്ച് ഒരു നാടിന് തന്നെ ദുശഗുനമായി ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന ലൈബ്രറി കെട്ടിടമാണ് പറയകാട് ക്ഷേത്രവളപ്പിൽ തന്നെ മാറ്റി സ്ഥാപിച്ചത്. ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഒരു ലൈബ്രറി പണിയുവാനുള്ള ശ്രമം നടന്നു വരികയാണ്. ലൈബ്രറിയുടെ കാലപ്പഴക്കം കൊണ്ടും 2018 മഹാപ്രളയം കൊണ്ടും പുസ്തകങ്ങളും ഫർണിച്ചറും കെട്ടിടവും ഉൾപ്പെടെ പൂർണ്ണമായി നശിച്ചുപോയിരുന്നു. ലൈബ്രറിയുമായി ഉണ്ടായ കേസിന്റെ ഉടമ്പടി വ്യവസ്ഥ അനുസരിച്ച് ഇപ്പോൾ ലൈബ്രറി ഇരിക്കുന്ന സ്ഥലത്തിനു പകരമായി DP സഭ നൽകിയ 2 സെന്റ് സ്ഥലത്ത് ലൈബ്രറിക്ക് സ്വന്തമായ ഒരു കെട്ടിടം ഉണ്ടാകുന്നതുവരെ DP സഭ നൽകിയിട്ടുള്ള താൽക്കാലിക കെട്ടിടത്തിലാണ് ലൈബ്രറി പ്രവർത്തനം ആരംഭിക്കുന്നത്. പറവൂർ MLA അഡ്വക്കേറ്റ് VD സതീശൻ ലൈബ്രറിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ AI നിഷാദ്, താലൂക്ക് ഗ്രന്ഥശാല സംഘം സെക്രട്ടറി ശ്രീമതി PK രമാദേവി, വാർഡ് മെമ്പർമാരായ CU ചിന്നൻ, PP അരുഷ്, ലൈബ്രറി പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് EM അലി, സെക്രട്ടറി MR പൊന്നപ്പൻ എന്നിവർ സംബന്ധിച്ചു. ലൈബ്രറിയുടെ പുനർപ്രവർത്തനത്തിന് ആവശ്യമായ പുസ്തകങ്ങളോ മേശ കസേര അലമാരിയോ ഒന്നും തന്നെ ഇപ്പോൾ ലൈബ്രറി കമ്മിറ്റിയുടെ കൈവശമില്ല. എല്ലാം തന്നെ തൽപരരായ സ്ഥാപനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും സന്മനസ്സുള്ള വ്യക്തികളിൽ നിന്നും സംഭാവനയായി ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ഭാരവാഹികൾ. നമ്മുടെ വെള്ളപ്പൊക്കത്തോടുകൂടി പൂർണ്ണമായി നശിച്ചുപോയ ആ ലൈബ്രറിയെ പുനരുജ്ജീവിപ്പിക്കാൻ എല്ലാവരും ചേർന്ന് കൂട്ടായ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കത് നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിരിക്കുന്നത്. അതിൻ്റെ പ്രതാപകാലത്തേക്ക് നമുക്ക് മടക്കിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ ഒരു കൂട്ടായ പരിശ്രമമുണ്ടാണ്. നമ്മൾ വളർന്നു വരുന്ന തലമുറകൾ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, ലൈബ്രറിയിൽ വരികയും വായിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ ഉണ്ടാക്കണം. കുട്ടികളെ വായിച്ച് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, പത്രങ്ങളായാലും മറ്റ് പ്രസിദ്ധീകരണങ്ങളായാലും, ഒരു റീഡിംഗ് റൂം എന്നുള്ള നിലയിൽ നമുക്ക് പലരുടെയും സ്പോൺസർഷിപ്പോടുകൂടി പല പ്രസിദ്ധീകരണങ്ങളും നമുക്ക് വാങ്ങിക്കാനും കുട്ടികളെല്ലാം വന്ന് വൈകുന്നേരം കുറേ സമയമെങ്കിലും അവിടെ ചെലവഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാം. കൂടുതൽ പുസ്തകങ്ങൾ നമുക്കിവിടെ വാങ്ങിച്ചു വയ്ക്കാം. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നമുക്ക് ലൈബ്രറി കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളതാണ്. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ പുതിയ കെട്ടിടം പണിയാൻ വേണ്ടിയിട്ടുള്ള പൈസയാണ്. ഇവിടെ ഇവിടെ ഇരിക്കുന്നത് കൗണ്ടിലിൻ്റെ അർത്ഥശാസ്ത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയൊരു ഗ്രന്ഥമാണ്. എങ്ങനെയാണ് ഗവേണൻസ്, എങ്ങനെയാണ് ഭരിക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു രാജഗുരുവിനെ പോലെ സമുദ്രഗുപ്തൻ്റെ ആ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനത്തിന്, ആ നാടിലുണ്ടായിരുന്ന അനീതിക്കും അതിക്രമത്തിനും എല്ലാം എതിരായി ഒരു രാജാവിന്, അന്ന് രാജഭരണമാണ്, ആ രാജഭരണം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് അഡ്വൈസ് കൊടുത്തിരുന്ന, രാജഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് അഡ്വൈസ് ഉപദേശം കൊടുത്തിരുന്ന ആളാണ് കൗണ്ടില്യൻ. ആ ചാണക്യൻ എന്നൊക്കെ ഉള്ള പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം, ആ കൗണ്ടില്യൻ്റെ അർത്ഥശാസ്ത്രം അതിൽ തന്നെ പറയുന്നത് ഒരു പ്രദേശത്ത് വിദ്യാഭ്യാസം ഇല്ലാതായ, പഠനമില്ലാതായ, അറിവ് തേടിയുള്ള അന്വേഷണം ഇല്ലാതായ, പിന്നെ ആ പ്രദേശം നശിച്ചു പോവും, ജീർണാവസ്ഥയിൽ എത്തിച്ചേരും എന്നാണ് കൗണ്ടില്യൻ പറഞ്ഞത്. ഞാൻ കൗണ്ടില്യൻ്റെ പുസ്തകങ്ങളെ കൗണ്ടില്യനെ ഞാൻ കൂട്ടിയത് പറഞ്ഞത്. അപ്പോൾ വായനയും അറിവ് തേടിയുള്ള അന്വേഷണവും പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഒരു പ്രദേശം സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റങ്ങൾക്ക് പോലും വിധേയമാകുന്നത്. ഇല്ലെങ്കിൽ അത് പിന്നോക്കം തള്ളിപ്പോ. ഈ പറയകാരനും ഈ പ്രദേശത്തിനും ഈ സഭയ്ക്കും എല്ലാം ഒരു പാരമ്പര്യവും, ആ പാരമ്പര്യവും ആ പ്രൗഢിയും അതേ ആ പ്രതാപകാലത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അതുപോലെ ചെയ്യാൻ തീർച്ചയായിട്ടും ഈ ലൈബ്രറിയുടെ സാന്നിധ്യം, അത് നമ്മൾ പറയില്ലേ, അതൊരു സരസ്വതി ക്ഷേത്രം പോലെയാണ്, അതിൻ്റെ സാന്നിധ്യം ഇവിടെ ഒരു ഐശ്വര്യം ഉണ്ടാക്കും, ആ മാറ്റവും ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണച്ചുകൊണ്ട് ഈ നടത്തിയ ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ കാരണം ശരിയായി അറിയിക്കുന്നു. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.
വാസ്തവം ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ പിന്തുണയ്ക്കുക. നന്ദി, നമസ്കാരം.